നമസ്കാരം. എന്തുകൊണ്ട് 2024 മോദി വരും? മോദി വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും പലപ്പോഴും പലർക്കും അതിനെക്കുറിച്ചൊരു ധാരണയുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതല്ല 2024 തിരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി നമ്മൾ പറയട്ടെ. പല സർവേ ഫലങ്ങളും വരുമ്പോഴും ഇവിടെ മനോരമ അടക്കം സർവേ ഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മോദിക്ക് ലഭിക്കുന്ന സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് 19% ഒതുങ്ങുന്നു. അത് ചിലപ്പോൾ മനോരമയുടെ കണ്ണിലൂടെ കാണുന്നത് കൊണ്ട് മാത്രമായിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ വലിയ തരംഗമാണ്, മോദി തരംഗമാണ് ഉണ്ടാകുന്നത് എന്നതിൻ്റെ സൂചനയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉയർന്നു പൊങ്ങിയ താമര ചിഹ്നങ്ങൾ. ആ BJPയുടെ കൊടി അടയാളങ്ങൾ ഉയർന്നു പൊങ്ങിയത് അതുകൊണ്ടാണ് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലുമൊക്കെ കോൺഗ്രസിൻ്റെ കൊടി പാറിയിരുന്നിടത്തേക്ക് BJPയുടെ കൊടി തോരണങ്ങൾ എത്തുന്നു എന്നുള്ള സൂചന എന്ന് പറയപ്പെടുന്നത് മോദി കടന്നു വരുന്നു വീണ്ടും 2024 ഇന്ത്യയുടെ തേര് തെളിക്കുവാൻ എന്ന് തന്നെയാണ്. അത് മനസ്സിലാകാതെ പ്രവചിക്കുന്നവരുണ്ട് ഈ കേരളത്തിലടക്കം. കാരണം ഇടതുപക്ഷത്തോട് ചാഞ്ഞും ചരിഞ്ഞും ചിലപ്പോൾ അവർക്ക് അടിമകളായും ജീവിക്കുന്ന ഏറെ പേരുണ്ട് മാധ്യമപ്രവർത്തകർ അടക്കം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ മാത്രമേ പറയുവാനും കഴിയൂ, ഇനിയും ഇവിടെ ഭരിക്കാൻ പോകുന്നത് പിണറായി വിജയനാണെന്ന്, ഈ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ തരംഗമാണ് എന്ന്, പ്രതിപക്ഷത്തിൻ്റെ വലിയ തരംഗം. പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കോണിലുണ്ടോ, ഏതെങ്കിലും ഒരു മൂലയിലുണ്ടോ, ശക്തമായൊന്ന് പ്രതികരിക്കുവാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവുണ്ടോ ഈ പ്രതിപക്ഷത്തിന്? അങ്ങനെ ചോദിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യൻ ഹൃദയഭൂമിയിൽ ഇതാ പൊങ്ങി വരുന്നു, വീണ്ടും ഉദയതാരകമാവുകയാണ് മോദി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2024 എന്തുകൊണ്ടാണ് മോദി തരംഗം ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ആദ്യമേ ഞാൻ പറയുന്നത്. അഴിമതിരഹിതമായിട്ട ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി 2014 മുതൽ അശ്രാന്ത പരിശ്രമം നടത്തുന്ന മോദിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഞാനിവിടെ ഇതിനു മുൻപൊരു വീഡിയോ ചെയ്തിരുന്നത് കേരളത്തിൽ 2020 എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എന്തുകൊണ്ടാണ് ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നത് എന്ന്. അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കിറ്റക്സിൻ്റെ മുതലാളിയായിട്ടുള്ള സാബുജിയൊക്കെ പടക്കമുള്ളവർ അതിന് നേതൃത്വം നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം 2020 എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, ആ സംഘടന അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് അന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആ അഴിമതിരഹിത മുഖമുള്ള 2020 ദാ നരേന്ദ്രമോദിയും കൈകോർത്തുകൊണ്ട് ഒരു പുതിയ സംവിധാനം കൂടി, ഒരു സംഘടനാ സംവിധാനം കൂടി NDA സംവിധാനത്തിന് കീഴിൽ വരാൻ പോകുന്നു. അത് ഈ പറയുന്ന 2020 അവർ കൂടി ചേരുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ സമവാക്യം, ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യം കേരളത്തിൽ സംജാതമാകും. അതുകൊണ്ട് തന്നെ 2024 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മോദി തന്നെയായിരിക്കും ഭരിക്കുക എന്നുള്ളതും. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്, അതുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തട്ടെ. 2024 January 2 തേക്കുംകാട് മൈതാനത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ ഇതിൽ പരം മറ്റൊരു സാധ്യത തുറന്നു വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. ഏകദേശം 200,000 വരുന്ന വനിതകളുടെ സംഗമമാണ് നടക്കാൻ പോകുന്നത്. വനിതാ ബില്ല് പാസ്സാക്കിയതിനു ശേഷമുള്ള നരേന്ദ്രമോദിക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സ്വീകരണം കൂടിയാണ് ഈ തേക്കുംകാട് മൈതാനത്ത് ഈ വരുന്ന January 2 നടക്കാൻ പോകുന്നത്. പക്ഷേ അതൊരു സൂചനയാണ്. 2024 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന നരേന്ദ്രമോദിയുടെ യാത്ര തുടരുന്നു എന്ന് പറയാം. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്ന ലോക്സഭാ മണ്ഡലം ശ്രദ്ധേയമാകാൻ പോകുന്നു. സാധ്യതകൾ അനുകൂലമാവുകയാണെങ്കിൽ ഇവിടെ മത്സരിക്കാൻ പോകുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ കേരളം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. പിടിച്ചടക്കാൻ കഴിയാത്തതല്ല കേരളം എന്നുള്ളതിന് തെളിയിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദി. അതിൻ്റെ സൂചനകൾ വരുന്നു. വലിയ തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി എത്തുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇവിടെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമാണ്. തിരുവനന്തപുരത്ത് മോദിയാണ് മത്സരിക്കുന്നതെങ്കിൽ ശശി തരൂരിന് വേറെ മണ്ഡലം നോക്കേണ്ടി വരുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകും. കാരണം ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ പോകുന്ന ഒരു നേതാവ് തന്നെയായിരിക്കും നരേന്ദ്രമോദി എന്നുകൂടി പറയട്ടെ. ഇത് ഞങ്ങളൊരു നിരീക്ഷണത്തിലല്ല പറയുന്നത്, ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിലല്ല പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നിൽ നിരത്തിക്കൊണ്ടും കൃത്യമായ അവലോകനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഇത് പറയുന്നത്. തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിയും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും വിജയിക്കുക തന്നെ ചെയ്യും മത്സരിച്ചാൽ. തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി വിജയിക്കുകയും കേരളത്തിൽ താമര വിരിയുകയും ചെയ്യും. കൂടാതെ തൃശ്ശൂരിൽ
ഞാൻ ഈ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനുവരി മാസം 2-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് വനിതാ സംഗമത്തിനായിട്ടാണ്. അതായത് വനിതാ ബിൽ പാസ്സാക്കിയതിലുള്ള സന്തോഷം വനിതകൾ നേരിട്ട് നരേന്ദ്രമോദിയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തുന്ന വലിയ സംഗമത്തിൽ, ഏകദേശം 2 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകൾ പങ്കെടുക്കുന്ന വലിയ സംഗമത്തിലേക്കാണ് നരേന്ദ്രമോദി എത്തുന്നത്. ആ നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ അവിടെ ഒരു പ്രഖ്യാപനം, ഒരു രാഷ്ട്രീയ പ്രസംഗം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളത് BJP യുടെ അജണ്ടയാണ്, നരേന്ദ്രമോദിയുടെ ലക്ഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ എന്ന് പറയപ്പെടുന്നത് സുരേഷ് ഗോപിക്ക് സ്വന്തമാവും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോഴും തകർന്നു പോകുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ TN പ്രതാപന് വേറെ മണ്ഡലം നോക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സുരേഷ് ഗോപിയെ കണ്ട് മടങ്ങേണ്ടി വരും TN പ്രധാനൻ എന്നുകൊണ്ട് പറയേണ്ടി വരും. മറ്റൊന്നാണ് ഞാൻ പറഞ്ഞത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മത്സരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണെങ്കിൽ കേരളത്തിൽ വിടരാൻ പോകുന്നത് 20 താമരകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നരേന്ദ്രമോദി എഫക്ട് എന്നുള്ളൊരു സാധനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നരേന്ദ്രമോദിയെപ്പോലൊരാൾ, പ്രധാനമന്ത്രി അഴിമതി രഹിതമായിട്ടുള്ള മുഖമുള്ളൊരു വ്യക്തി കേരളത്തിൽ കാലുവച്ചാൽ തന്നെ ആ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അത് അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ അലയടികൾ 20 താമരകൾ വിരിയുന്നതിന് തുല്യമായിരിക്കുമെന്ന് കൂടി പറയട്ടെ. അതുകൊണ്ട് 2024 കേരളം കൂടി പിടിച്ചടക്കുകയും അങ്ങനെ കാവ്യവൽക്കരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം എത്തുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ സൂചനകൾ വരുന്നു. കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും അടക്കം പിടിച്ചടക്കി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിൽ കണ്ടു. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളും BJP ക്ക് അനുകൂലമാകുമെന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് അതിലൂടെ നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ അടക്കം നേടിയെടുക്കുന്ന വൻ വിജയങ്ങൾ ഇങ്ങ് നമ്മുടെ കേരളത്തിലടക്കം, കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും, അതിൻ്റെ പ്രതിധ്വനി ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗം എന്നുള്ള രീതിയിൽ January 2 വനിതാ സംഗമത്തിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദി തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് ചിരകാല സ്വപ്നമാണ്. ഇവിടുത്തെ കേരളത്തിലെ മലയാളികളുടേത് അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെങ്കിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും വിരിയുന്നത് താമരയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ വീണ്ടും ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദി ആയിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.